ഹലോ ഹലോ ഫ്രണ്ട്സ്, നാലാം ക്ലാസ് ഗണിതം, നാലാം ക്ലാസ് മലയാളം മീഡിയത്തിനുള്ള ഗണിതത്തിൻ്റെ വീഡിയോ ആണിത്. ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ടില്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ അമ്മു എന്ന ഒരു കൂട്ടുകാരിയെ പരിചയപ്പെട്ടു ഇല്ലേ? അമ്മു എന്ത് വിശേഷമാണ് മാഷോട് പറഞ്ഞത്? വാക്സിൻ എടുക്കാൻ ചെന്നപ്പോൾ അച്ഛൻ മാഷിനെ കണ്ടിരുന്നു. അപ്പോൾ വാക്സിൻ എടുക്കാൻ മാഷിന് കിട്ടിയ നമ്പർ നോക്കൂ, എത്രയാണ്? 99. അപ്പോൾ മാഷിൻ്റെ അമ്മയ്ക്ക് തൊട്ടടുത്ത നമ്പറാണ് ടോക്കണായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 99-ൻ്റെ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 99 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 100. ആ സമയം എത്രാമത്തെ ടോക്കൺ നമ്പറിലുള്ള ആളാണ് വാക്സിൻ എടുത്തുകൊണ്ടിരുന്നത്? 9-ാമത്തെ ടോക്കൺ നമ്പർ. എങ്കിൽ അതിൻ്റെ അടുത്ത ടോക്കൺ നമ്പർ എത്രയാണ്? 10. അമ്മുവിൻ്റെ അച്ഛന് കിട്ടിയ നമ്പർ നോക്കൂ, എത്രയാണിത്? 999. അപ്പോൾ അടുത്തതായി വാക്സിൻ എടുക്കേണ്ട ആളുടെ നമ്പർ എത്രയാകും? അതിനടുത്ത നമ്പർ ആണ്. 999 കൂടെ ഒന്ന് ചേരുമ്പോൾ അടുത്ത നമ്പർ ആവൂലേ, അതാണ് 1000. ഉറക്ക സംഖ്യയിലെ ഏറ്റവും വലിയവനെ പരിചയപ്പെട്ടില്ലേ? ഏതാണ് ഉറക്ക സംഖ്യയിലെ ഏറ്റവും വലിയ നമ്പർ? ഒരക്കമുള്ളതിൽ ഏറ്റവും വലിയത് 9 അല്ലേ? 9 കഴിഞ്ഞ പിന്നെ അടുത്തത് ഏതാണ്? ഈ ഏറ്റവും വലിയ ഉറക്ക സംഖ്യയോട് 1 കൂട്ടി നോക്കൂ. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 9, 1, 10. അതാണ് രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ. രണ്ടക്ക സംഖ്യയിലെ ഏറ്റവും വലിയത് ഏതാണ്? 99. അതിനോട് ഒന്ന് കൂട്ടി നോക്കൂ, എത്ര കിട്ടുന്നു? 100. മൂന്നക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യയും കണ്ടില്ലേ? ഏതാണ് മൂന്നക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ? 999. അതിനടുത്ത സംഖ്യയാണ് 1000. ആ 1000-ൽ എത്ര അക്കങ്ങളുണ്ട്? 4 അക്കങ്ങൾ. മനസ്സിലായില്ലേ? ഇനി അമ്മുവിനായി അച്ഛൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. നോക്കൂ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന്. 300 രൂപയുടെ 2 കുട. 300 രൂപയുടെ 2 കുട, അപ്പോൾ 2 300 രൂപ ചിലവായി അല്ലേ. 10 രൂപയുടെ 15 നോട്ട്ബുക്ക്. 10 രൂപയുടെ 15 നോട്ട്ബുക്ക്. മറ്റ് പഠന സാമഗ്രികളെല്ലാം കൂടി 250 രൂപയും ആയി. ആകെ എത്ര രൂപയായി കടയിൽ? കണ്ടെത്തി നോക്കൂ. എങ്ങനെയാണ് കണ്ടെത്തുക? 200 വേണം അല്ലേ. 300-ഉം 300-ഉം എത്രയായി? അത് കൂട്ടി നോക്കുക ആദ്യം. 600. ഇനി 10 രൂപയുടെ 15 നോട്ട്ബുക്ക്. അപ്പോഴോ 10 രൂപയുടെ 10 നോട്ട്ബുക്ക് ആണെങ്കിൽ അങ്ങനെ നോക്കിയാലോ, 10, 10, 100 അല്ലേ. ഇനി 5 നോട്ട്ബുക്കും കൂടി കണ്ടാൽ പോരെ. 10, 5 കൂടി നോക്കുക. അപ്പോഴോ 50. 100-ഉം 50-ഉം 150. അപ്പോഴൊരു 600 രൂപയായി, പിന്നീടൊരു 150 രൂപയായി, പിന്നെ 250 രൂപയുടെ അല്ലറ ചില്ലറ സാധനങ്ങളും അല്ലേ. അപ്പോൾ 600 കൂട്ടണം 150 കൂട്ടണം 250 അല്ലേ. 1000 രൂപ എന്ന് കിട്ടിയില്ലേ? ഉത്തരം ശരിയാണ് അല്ലേ. എന്നാൽ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. അമ്മുവിൻ്റെ അച്ഛൻ കടയിൽ കൊടുത്തത് മുഴുവൻ 100 രൂപ നോട്ടുകളാണെങ്കിൽ എത്ര 100 രൂപ നോട്ടുകൾ കൊടുത്തിട്ടുണ്ടാകും? 1000 രൂപയാണ് ആകെ കടയിലായത്. അപ്പോൾ അതിനൊക്കെ 100 കൊടുത്തതെന്നെങ്കിലോ എത്ര 100 രൂപ കൊടുക്കണം? 100, 100 അല്ലേ. 200 കൊടുത്താൽ 200, 300 കൊടുത്താൽ 300, 400, 400, 500, 500, 600, 600, 700, 700, 800, 800, 900, 900, 1000. അപ്പോൾ എത്ര 100 രൂപ കൊടുക്കണം? 100 രൂപ കൊടുക്കണം. അമ്മുവിൻ്റെ അച്ഛൻ 10 രൂപ നോട്ടുകളാണ് കൊടുത്തിരുന്നെങ്കിലോ? അയ്യോ, 10 രൂപ നോട്ടുകളാണെങ്കിലോ? ഇപ്പോൾ ഒരു പ്രയാസമില്ല, നമ്മൾ 100 രൂപയാണല്ലോ കൊടുത്തത്. അപ്പോൾ 10 രൂപയാണ് കൊടുക്കുന്നതെങ്കിലോ
നൂറ് പത്ത് രൂപ കൊടുക്കണം. മനസ്സിലായോ? നൂറ് പത്ത് രൂപ കൊടുക്കണം. പത്ത് നൂറ് ആയിരം. അപ്പോൾ നൂറ് പത്തും ആയിരമാണ് കേട്ടോ. അച്ഛൻ കടയിൽ നൽകിയത് ഒരു രൂപ നോട്ടുകളാണെങ്കിലോ? എത്ര ഒന്നാണ് ആയിരത്തിലുണ്ടാവുക? ആയിരം ഒന്ന് അല്ലേ. ആയിരം ഒന്ന് ചേരുമ്പോഴാണ് ആയിരമാവുക. സംശയമുണ്ടോ? അഞ്ചൊന്ന് കൂടുമ്പോഴാണ് അഞ്ചാവുന്നത്, നൂറൊന്ന് കൂടുമ്പോഴാണ് നൂറാവുന്നത്, ആയിരം ഒന്ന് കൂടുമ്പോഴാണ് ആയിരമാകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ പഠിച്ചത്? നൂറ് പത്തുകൾ ചേർന്നാൽ ആയിരം, പത്ത് നൂറുകൾ ചേർന്നാലും ആയിരം, നൂറ് ഒന്നുകൾ ചേർന്നാൽ ആയിരം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നടുത്ത് എല്ലാതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.